അപ്പം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായി ഞാനൊരു നാല് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നാടൻ മാങ്ങ ആണ് ഇതിൽ ഏറ്റവും നല്ലത്. നല്ല മധുരമുള്ള നാടൻ മാങ്ങ നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പം ഇവിടെ കിട്ടിയ മാങ്ങ കുറച്ചൊക്കെ ഞങ്ങൾ കഴിച്ചു, അതിൻ്റെ ബാക്കി മാങ്ങയാണ്, രണ്ട് ചെറുതും രണ്ട് വലുതുമാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇനിയിപ്പം ചെറിയ മാമ്പഴം കിട്ടുന്നില്ല, വലുതാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടിട്ട് നമുക്ക് അങ്ങനെയും കറി വയ്ക്കാം. മുഴുവനായിട്ട് കിട്ടുവാണെങ്കിൽ, ചെറുതായിട്ട് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് ഈ മാങ്ങയൊക്കെ ഒന്ന്, മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞെടുത്തിട്ട് വരാം. തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞെടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഈ മാങ്ങയെല്ലാം ഒന്ന് തൊലി കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ട് കൊടുക്കണ്ടേ. ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പം ഇതിലെ മാങ്ങയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞെരടി കൊടുക്കണം. ചുമ്മാതൊന്ന് ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് ഞെരടിയാൽ മതി കുറച്ച്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് വരും. അതിൻ്റെ ഒരു ജ്യൂസൊക്കെ അതിനകത്ത് ഇറങ്ങി ഒരു ടേസ്റ്റ് കൂടുതൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം മാങ്ങയൊക്കെ ഒന്ന് ഞെരടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് വേവിക്കാൻ പറ്റും. അപ്പോൾ ഈ മാങ്ങയെല്ലാം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാനായിട്ട് വെച്ചു. അതൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊരു 15 മിനിറ്റ് എടുക്കും. ഒന്ന് വെന്ത് വരുന്നതിനു വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 6 ടേബിൾ സ്പൂൺ തേങ്ങ. അതിലേക്ക് കുറച്ച് ജീരകം, ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. അപ്പം മാങ്ങ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ചുകൂടെ വേവാനുണ്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ. എന്നിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പം മാമ്പഴമൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം മിക്സിയുടെ ജാറിൽ പേസ്റ്റ് പോലെ അരച്ച തേങ്ങാ മിശ്രിതയുടെ റെഡിയാണ്. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു മീഡിയത്തിൻ്റെയും ലോയുടെയും ഇടയ്ക്കിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാടൊന്ന് തിളക്കണ്ട, ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. അടച്ചു വെക്കണ്ട, ഇനി തുറന്നു വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് 6 മണി വരെ വെയിറ്റ് ചെയ്യാം. മാറിക്കഴിഞ്ഞിട്ട് തൈര് ചേർക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ചൊന്ന് അറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്കിനി തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3/4 കപ്പോളം തൈര് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതങ്ങ് ഒത്തിരി കുറുകയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് ലൂസാക്കാനായി ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളമല്ല, പച്ചവെള്ളമല്ല, ആ രീതിയിലുള്ള വെള്ളമാണ്. കുറച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി തീരെ ചെറിയ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം, തിളക്കരുത്. അപ്പോൾ അതിന് മുമ്പ് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ആവശ്യമുണ്ട്. പിന്നെ ഇതിൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഈ തൈരിൻ്റെ പുളിയും ഇതെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ തൈര് ഒഴിച്ചതിന് ശേഷം നമുക്കിത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. ചൂടായി ചൂട് കൂടി പോയി കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അപ്പം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇത് കുറുകിയ എത്രത്തോളം ചാറുണ്ടോ അതനുസരിച്ച് വേണം ആഡ് ചെയ്യാൻ. കേട്ടോ, ഒരുപാട് കുറുകിയതും ഒരുപാട് ലൂസായതുമായ കറിയാവാൻ പാടില്ല. ഒരു മീഡിയം ടൈപ്പിൽ വേണം. നമ്മൾ ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാനല്ലേ, അപ്പോൾ അത്യാവശ്യം ഒന്ന് ചാറ് വേണം. ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പഞ്ചസാര ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. പഞ്ചസാര ഈ മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് വേണം പഞ്ചസാരയുടെ അളവ്. പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കരയാണെങ്കിലും ചേർക്കാം, ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്, ഇനി കൂടുതൽ ചൂടാവട്ടെ. ഇനി ഇരുന്നൊന്ന് ഒന്നും കൂടെ ഒന്ന് ഈ ചട്ടിക്കകത്തായതുകൊണ്ട് തന്നെ ചൂട് ബാലൻസ് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാനിത് ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ചൂട് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഒന്നൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കടുക് ഓർക്കാം. അപ്പോൾ ഇത് ഇവിടെ ആയിട്ടുണ്ട്, ഞാനിത് മാറ്റുവാണ്.
കടുക് വറുത്തിടാനായി ഞാൻ ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ ഒരു 2 ടേബിൾസ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് അതിന് നല്ലത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ എന്നിട്ട് പൊട്ടിക്കാം. ഉലുവ ഇട്ടതിന് ശേഷം 1 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. പൊട്ടിയതിനു ശേഷം ഒരു 3-4 ചെറിയ വറ്റമുളകാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഈ കടുക് വറുത്തതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഉടനെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം, കരിഞ്ഞു പോകരുത്. ഇളക്കിയതിന് ശേഷം കറിയിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇതൊന്നൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇളക്കാം. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്താം. കടുക് വറുത്തതൊക്കെ ഒന്ന് റെഡി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, മുളക് കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ മുളക് പൊടി ഇട്ട് ഉടനെ തന്നെ ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഉടനെ തന്നെ ഇതിലേക്ക് ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.